हलो फ्रेंड्स एल्लावर्क्कुम एन्टे पुतिय वीडियोयिलेक्क स्वागतम ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യുകെജി ക്ലാസ്സിലെ എൻവയോൺമെന്റൽ സയൻസ് ദ മെയിൻ പാർട്സ് ഓഫ് ആർ ബോഡി എന്ന ചാപ്റ്ററുമായിട്ടാണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിലെ പാർട്സ് അറിയാമോ ഇല്ല അല്ലേ നമുക്ക് പഠിച്ചു നോക്കിയാലോ നോക്കാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലേ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന പിക്ചർ കണ്ടോ ഒരു കുട്ടിയുടെ പിക്ചർ ഒരു കുട്ടിയുടെ പിക്ചർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ല അല്ലേ അതിൽ കുറേ പാർട്സ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കുറേ ബോഡി ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് ഹെഡ് ഏതാണ് ഹെഡ് എച്ച് ഇ എ ഡി ഹെഡ് നമ്മുടെ തലയ്ക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത് ഹെഡ് അടുത്തത് നോക്കൂ ഹെയർ എന്താണ് ഹെയർ എച്ച് എ ഐ ആർ ഹെയർ നമ്മുടെ തലമുടിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് ഹെയർ അടുത്ത നോക്കൂ നമ്മുടെ തോളിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത് നോക്കാം ഷോൾഡർ എന്താണ് ഷോൾഡർ എസ് എച്ച് ഒ യു എൽ ഡി ഇ ആർ ഷോൾഡർ അടുത്ത നോക്കാം നമ്മുടെ കഴുത്തിന് എന്താണ് പറയുന്നത് നെക്ക് എന്താണ് നെക്ക് എൻ ഇ സി കെ നെക്ക് അടുത്ത നോക്കിയേ നമ്മുടെ കൈകൾക്ക് എന്താണ് പറയുന്നത് നോക്കാം ഹാൻഡ് എന്താണ് ഹാൻഡ് എച്ച് എ എൻ ഡി ഹാൻഡ് അടുത്തതാണ് സ്റ്റോമക്ക് എന്താണ് സ്റ്റോമക്ക് എസ് ടി ഒ എം എ സി എച്ച് സ്റ്റോമക്ക് നമ്മളുടെ വയറിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സ്റ്റോമക്ക് അടുത്തത് നോക്കൂ വേസ്റ്റ് എന്താണ് വേസ്റ്റ് ഡബ്ല്യു എ ഐ എസ് ടി നമ്മളുടെ അരക്കെട്ടിന് പറയുന്ന പേരാണ് വേസ്റ്റ് അടുത്തത് നോക്കിയേ ഫിംഗർ നമ്മുടെ വിരലുകളില്ലേ വിരലുകൾക്ക് എന്താണ് പറയുന്നത് ഫിംഗർ എഫ് ഐ എൻ ജി ഇ ആർ ഫിംഗർ അടുത്ത നോക്കൂ തൈ തൈ എന്താണ് നമ്മളുടെ തുടയ്ക്ക് പറയുന്ന പേരാണ് തൈ ടി എച്ച് ഐ ജി എച്ച് തൈ ഇനി നമ്മളുടെ കാൽമുട്ടിന് എന്താണ് പറയുന്നത് ഇംഗ്ലീഷിൽ എന്താണ് നീ ഒന്ന് പറഞ്ഞേ നീ കെ എൻ ഇ ഇ നീ അടുത്ത നോക്കൂ ആംഗിൾ എന്താണ് ആംഗിൾ എ എൻ കെ എൽ ഇ ആംഗിൾ ആംഗിൾ എന്താണ് നമ്മളുടെ കാലിൻ്റെ ഉപ്പൂറ്റിയില്ലേ ഉപ്പൂറ്റിക്ക് പറയുന്നതാണ് ആംഗിൾ അടുത്തത് നോക്കൂ നമ്മളുടെ കാൽപദത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഫൂട്ട് എന്താണ് ഫൂട്ട് എഫ് ഒ ഒ ടി ഫൂട്ട് ഇനി നമ്മളുടെ കാൽ വിരലുകളില്ലേ അതിനെന്താണ് പറയുന്നത് ടോസ് എന്താണ് ടോസ് ഒന്ന് പറഞ്ഞേ ടി ഒ ഇ എസ് ടോസ് അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ബോഡിയിലെ മെയിൻ പാർട്സ് ഒന്നും കൂടി നോക്കിയാലോ ഹെഡ് ഹെയർ ഷോൾഡർ നെക്ക് ഹാൻഡ് സ്റ്റൊമക്ക് വേസ്റ്റ് ഫിംഗർ തൈ നീ ആംഗിൾ ഫൂട്ട് ആൻഡ് ടോസ് അപ്പോൾ ഇനി ഒന്നും കൂടി നോക്കാം കണ്ണിനെന്താണ് പറയുന്നത് ഐ ഐസ് കണ്ണുകൾക്ക് ഐസ് അടുത്ത നോക്കൂ മൂക്ക് മൂക്കിനെന്താണ് പറയുന്നത് നോസ് എൻ ഒ എസ് ഇ നോസ് ഇയർ എന്താണ് ഇയർ ഇ എ ആർ നമ്മുടെ ചെവിക്ക് പറയുന്നതാണ് ഇയർ മൗത്ത് എന്താണ് മൗത്ത് എം ഒ യു ടി എച്ച് മൗത്ത് നമ്മുടെ വായ്ക്ക് പറയുന്നതാണ് മൗത്ത് അടുത്ത നോക്കൂ ഹാൻഡ് എച്ച് എ എൻ ഡി ഹാൻഡ് നോക്കൂ ടീത്ത് ടി ഇ ഇ ടി എച്ച്
teeth. നമ്മളുടെ പല്ലുകൾക്ക് എന്താണ് പറയുന്നത്? teeth. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ കാൽവിരലുകൾക്ക് എന്താണ് പറയുന്നത്? toes. T-O-E-S. toes. തോളുകൾക്ക് എന്താണ് പറയുന്നത്? shoulders. എന്താണ്? shoulders. S-H-O-U-L-D-E-R-S. shoulders. അടുത്ത നോക്കൂ, കൈവിരലുകൾക്ക് എന്താണ് പറയുന്നത്? finger. എന്താണ്? finger. F-I-N-G-E-R. finger. അടുത്ത് നോക്കൂ, കാലിന് എന്താണ് പറയുന്നത്? leg. എന്താണ്? leg. L-E-G. leg. അപ്പോൾ ഇത്രയുമാണ് ബോഡി പാർട്സ്. ഇനി നമുക്ക് ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ് നോക്കാം അല്ലേ. നമ്മളുടെ ബോഡിയിലെ എല്ലാ ഭാഗങ്ങൾക്കും ഓരോരോ ധർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഐ സീ വിത്ത് മൈ ഐസ്. ഐ ഹിയർ വിത്ത് മൈ ഇയേഴ്സ്. ഐ സ്മെൽ വിത്ത് മൈ നോസ്. ഐ ഈറ്റ് വിത്ത് മൈ മൗത്ത്. ഐ ടേസ്റ്റ് വിത്ത് മൈ ടങ്. ഐ ഹോൾഡ് തിങ്സ് വിത്ത് മൈ ഹാൻഡ്സ്. ഐ വോക്ക് വിത്ത് മൈ ലെഗ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഐ സീ വിത്ത് മൈ ഐസ്. കണ്ണുകൾ കൊണ്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത്. അപ്പോൾ കാണാൻ സഹായിക്കുന്നത് എന്താണ്? കണ്ണുകൾ. അടുത്ത് നോക്കൂ, ഐ ഹിയർ വിത്ത് മൈ ഇയേഴ്സ്. എന്താണ്? ഞാൻ എൻ്റെ ചെവികൾ കൊണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ കേൾക്കാൻ സഹായിക്കുന്നത് എന്താണ്? നമ്മളുടെ ചെവികൾ. അടുത്തത് നോക്കിയേ, ഐ സ്മെൽ വിത്ത് മൈ നോസ്. അപ്പോൾ നമ്മളുടെ മൂക്കിൻ്റെ ഫങ്ഷൻ എന്താണ്? മണത്തറിയാൻ സഹായിക്കുന്നു അല്ലേ, സ്മെല്ല് ചെയ്യാൻ സഹായിക്കുന്നു. ഐ സ്മെൽ വിത്ത് മൈ നോസ്. ഐ ഈറ്റ് വിത്ത് മൈ മൗത്ത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? നമ്മളുടെ മൗത്ത് ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റൂ അല്ലേ. അപ്പോൾ ഐ ഈറ്റ് വിത്ത് മൈ മൗത്ത്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് എൻ്റെ മൗത്തിലൂടെയാണ്. ഐ ടേസ്റ്റ് വിത്ത് മൈ ടങ്. എന്താണ് ടങ് എന്ന് വെച്ചാൽ? നമ്മളുടെ നാക്ക്. നാക്ക് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രുചി അറിയാനാണല്ലേ. അപ്പോൾ ഐ ടേസ്റ്റ് വിത്ത് മൈ ടങ്. ടങ്ങിൻ്റെ ജോലി എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ടേസ്റ്റ് നമ്മളെ അറിയിക്കുക. അതാണ് ടങ്ങിൻ്റെ ഫങ്ഷൻ. അത് നോക്കിയേ, ഐ ഹോൾഡ് തിങ്സ് വിത്ത് മൈ ഹാൻഡ്സ്. ഞാൻ എൻ്റെ കൈകൾ കൊണ്ടാണ് ഓരോ സാധനങ്ങൾ പിടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കൈകളുടെ ഫങ്ഷൻ എന്താണ്? ഓരോ സാധനങ്ങൾ പിടിക്കാൻ സഹായിക്കുന്നു. അടുത്ത് നോക്കൂ, ഐ വോക്ക് വിത്ത് മൈ ലെഗ്സ്. എന്താണ്? നമ്മൾ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബോഡി പാർട്ടാണ് നമ്മളുടെ കാലുകൾ അല്ലേ. അപ്പോൾ നമ്മൾക്ക് കാലില്ലെങ്കിൽ നടക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഐ വോക്ക് വിത്ത് മൈ ലെഗ്സ്. അപ്പോൾ ഇത്രയും പാർട്സിൻ്റെ ഫങ്ഷനാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഒന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മളുടെ കണ്ണുകളുടെ ഫങ്ഷൻ എന്താണ്? ടു സീ. എന്താണ് ടു സീ? കാണാൻ സഹായിക്കുന്നു. ഇയേഴ്സിൻ്റെയോ ചെവികളുടെ ഫങ്ഷൻ എന്താണ്? ടു ഹിയർ. കേൾക്കാൻ സഹായിക്കുന്നു. നോസ്. നമ്മളുടെ മൂക്കിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു സ്മെൽ. മണത്തറിയാൻ സഹായിക്കുന്നു. ഇനി അടുത്തെന്താണ്? മൗത്ത്. നമ്മളുടെ വായുടെ ഫങ്ഷൻ എന്താണ്? ടു ഈറ്റ്. ഫുഡ് കഴിക്കാൻ സഹായിക്കുന്നു. അടുത്തതെന്താണ്? ടങ്. നമ്മളുടെ നാക്കിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു ടേസ്റ്റ്. എന്താണ് ടു ടേസ്റ്റ്? രുചി അറിയാൻ സഹായിക്കുന്നു. അടുത്തതെന്താണ്? നമ്മളുടെ ഹാൻഡ്സ് അല്ലേ, നമ്മളുടെ കൈകൾ. കൈകൾ എന്തിന് സഹായിക്കുന്നു? ടു ഹോൾഡ് തിങ്സ്. ഓരോ സാധനങ്ങൾ പിടിക്കാൻ സഹായിക്കുന്നു. അടുത്തത് എൻ്റെ ഫങ്ഷനാണ് നമ്മൾ പഠിച്ചത്? ലെഗ്സ് അല്ലേ. നമ്മളുടെ കാലുകളുടെ ഫങ്ഷനാണ് പഠിച്ചത്. കാലിൻ്റെ ഫങ്ഷൻ എന്താണ്? ഹെൽപ്പ് ടു വോക്ക്. എന്താണ്? നടക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും ബോഡി പാർട്സിൻ്റെ ഫങ്ഷനാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഐസ്. കണ്ണുകളുടെ ഫങ്ഷനാണ് കാണാൻ സഹായിക്കുന്നത്. ഇയേഴ്സ്. ചെവികളുടെ ഫങ്ഷനാണ് കേൾക്കാൻ സഹായിക്കുന്നത്. നോസ്. നോസിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? സ്മെൽ. സ്മെല്ല് ചെയ്യാൻ സഹായിക്കുന്നു. മൗത്ത്. മൗത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? കഴിക്കാൻ സഹായിക്കുന്നു. ടങ്. നാക്കിൻ്റെ ഫങ്ഷൻ എന്താണ്? രുചി അറിയാൻ സഹായിക്കുന്നു. ഹാൻഡ്സ്. നമ്മളുടെ കൈകളുടെ ഫങ്ഷൻ എന്താണ്? ഹോൾഡ് തിങ്സ്. ടു ഹോൾഡ് തിങ്സ്.
ഓരോ സാധനങ്ങൾ പിടിക്കാൻ സഹായിക്കുന്നു അല്ലേ അടുത്ത എന്താണ് കാലുകളുടെ ഫംഗ്ഷൻ എന്താണ് ടു വാക്ക് നടക്കാൻ സഹായിക്കുന്നു ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്സും അതിന്റെ ഫംഗ്ഷൻസും പഠിച്ചു ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ